സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് യുവമോർച്ച പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് മഹാമാരിയായിട്ടുള്ള കൊറോണയെ അവഗണിച്ചുകൊണ്ടും ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാൻ സാധിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് കൊള്ളക്കാർക്കും മയക്കുമരുന്നിനും വിഘടനവാദ ശക്തികളുടെ താവളമായി പിണറായി വിജയന്റെ ഓഫീസ് മാറിയിരിക്കുന്നു. കെ ടി ജലീൽ നമുക്കറിയാൻ സാധിക്കും സിമിയുടെ നേതാവായിരുന്നു, നിരവധി ആരോപണങ്ങളുള്ള ആളായിരുന്നു. ആ ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇന്ന് തയ്യാറായിട്ടുള്ളത്. ഒരു കാരണവശാലും ജലീൽ രാജിവെക്കില്ല എന്നാ പറയുന്നത്. ശിവശങ്കരനെ മാറ്റാൻ പിണറായി വിജയൻ തയ്യാറായില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ജലീലിനെ മാറ്റാൻ തയ്യാറാകാത്തത്? ഇന്ന് കേരളത്തിലെമ്പാടും സമരം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ ഈ മുഴുവൻ പേക്കൂത്തുകൾ മരങ്ങേറുന്നത്? ഇന്ന് കേരളത്തിൽ ആരോ പറയുന്നത് മൂന്ന് അച്ഛന്മാർക്ക് ഉറക്കമില്ല എന്ന. ഒരച്ഛൻ നമുക്കറിയാൻ സാധിക്കും ഇ പി ജയരാജന, പാവപ്പെട്ടവന്റെ നേതാവ്, അധ്വാനിക്കുന്നവന്റെ നേതാവ്, തൊഴിലാളിവർഗ നേതാവ്. ആ നേതാവിനും ഭാര്യയ്ക്കും കോവിഡ് പിടിച്ചപ്പോ നേരെ പോയത് ലോക്കറിലേക്കാ. എന്താ പറഞ്ഞ്? ഒരു പവന്റെ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ടാ പോയത്. ഒരു പവന്റെ സ്വർണം എടുക്കാൻ ജയരാജന്റെ മകന് നേരെ ആരോപണം വന്നിരിക്കുന്നു. യുവമോർച്ച പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഖിൽ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ്, യുവമോർച്ച നേതാക്കളായ രാഹുൽ നന്ദിക്കര, മനു മറ്റത്തൂർ, അഖിൽ മാളിയേക്കൽ, മഹേഷ് നന്ദിപുലം, യദു അഗേഷ്, പ്രതീഷ്, സുമേഷ്, ഹരീഷ് എന്നിവരും ബി ജെ പി നേതാക്കളായ സന്ദീപ്, ഷാജി, ബിനോജ്, അമ്പാടി എന്നിവരും നേതൃത്വം നൽകി.